ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായതിനു പിന്നാലെ കളിക്കാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ. കോസ്റ്റാറിക്കെതിരെയുള്ള നിർണായക മത്സരത്തിന് മുമ്പ് കളിക്കാർ പങ്കാളികൾക്കൊപ്പം അവധി മൂടിലായിരുന്നുവെന്ന് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. മാനേജ്മെന്റിന്റെ യോഗത്തിലായിരുന്നു വിമർശനമെന്ന് ജർമ്മൻ വാർത്താ വെബ്സൈറ്റ് ബിൽഡ് റിപ്പോർട്ട് ചെയ്തു. ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ബെറൻറ് ന്യൂൻട്രോഫ്, വൈസ് പ്രസിഡന്റ് ഹാൻസ് ജോക്കിം വാട്സ്കെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ടീം താമസിച്ച ഹോട്ടലിൽ പങ്കാളികളെ അനുവദിക്കാത്തതിൽ ചില കളിക്കാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നതായി ബിൽഡ് പറയുന്നു. കോസ്റ്റാറിക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് ചിലർ പങ്കാളികളെ ഹോട്ടലിലേക്ക് വിളിച്ചു. ക്യാമ്പിൽ ചിലർ അവധിക്കാല മൂടിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിഷയത്തിൽ കോച്ച് ഹാൻസി ഫ്ലിക് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ലോകകപ്പിൽ സ്പെയിൻ, ജപ്പാൻ, കോസ്റ്റാറിക്ക എന്നിവർ അടങ്ങുന്ന ഗ്രൂപ്പ് ഇയിലായിരുന്നു ജർമ്മനി. അവസാന മത്സരത്തിൽ കോസ്റ്റാറിക്കയെ തോൽപ്പിച്ചെങ്കിലും ജപ്പാൻ സ്പെയിനെ അട്ടിമറിച്ചതോടെ മുമ്പോട്ടുള്ള പോക്ക് അസാധ്യമാവുകയായിരുന്നു. ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി ജപ്പാനും രണ്ടാം സ്ഥാനക്കാരായി സ്പെയിനുമാണ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. അതിനിടെ ടീമിന്റെ മോശം പ്രകടനത്തിന് ശേഷവും കോച്ച് ഹാൻസി ഫ്ലിക്കിന് ജർമ്മനി കാലാവധി നീട്ടി നൽകി. ഇതോടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന അടുത്ത യൂറോകപ്പിൽ ഫ്ലിക് തന്നെയാകും ജർമ്മനിക്ക് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. 2021 യോക്കിൻലോയിൽ നിന്നാണ് 57-കാരൻ പരിശീലക പദവി ഏറ്റെടുത്തത്. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.